നമസ്കാരം. സംസ്ഥാനത്ത് പോലീസ് ഇരട്ട നീതിയാണ് നടപ്പിലാക്കുന്നതെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത്. കോൺഗ്രസ് ഓഫീസുകൾ അടിച്ചു തകർത്തിട്ടും കേസുകൾ എടുക്കുന്നില്ല. കോൺഗ്രസുകാരുടെ കാല് തല്ലിയൊടിച്ച സംഭവത്തിൽ എടുത്തത് ജാമ്യം ലഭിക്കുന്ന കേസാണ്. തന്നെ കൊല്ലുമെന്നാണ് CPM നേതാക്കൾ പറയുന്നത്. പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ലെന്നും ഭീഷണി മുഴക്കുന്നു. CPMകാർ ഗാന്ധി പ്രതിമയുടെ തല വെട്ടിയെടുത്തിട്ടും സംസ്ഥാനത്തെ സാംസ്കാരിക നായകർ പ്രതികരിക്കുന്നില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതിനെതിരായി ആദ്യം നിലപാടെടുക്കുന്നത് താനായിരിക്കുമെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. വിമാനത്തിൽ നിന്ന് മുഖ്യമന്ത്രി പുറത്തിറങ്ങിയ ശേഷമാണ് യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറിയും LDF കൺവീനറും പറഞ്ഞതിന്റെ ദൃശ്യങ്ങൾ എല്ലാവരുടെയും കൈകളിലുണ്ട്. CPM നേതാക്കൾ ഈ വിഷയത്തിൽ അഭിപ്രായം മാറ്റി പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ മാറ്റി പറയുന്നത്. വിമാനത്തിലായാലും ട്രെയിനിലായാലും പ്രതിഷേധം ഒരുപോലെ തന്നെയാണ്. ട്രെയിനിൽ യാത്ര ചെയ്ത മന്ത്രിയുടെ തലയിൽ കരിയോലൊഴിച്ച പാർട്ടിയല്ലേ CPM? ട്രെയിനിലാകാം, പ്ലെയിനിൽ പറ്റില്ലേ? LDF കൺവീനർക്ക് രണ്ടുപേരെ വിമാനത്തിൽ ഉന്തിയിടാം, കേസെടുത്തിട്ടില്ലല്ലോ. ഇനികയുടെ റിപ്പോർട്ട് കൊടുത്തത് കണ്ണൂർക്കാരനാണ്. അതിനെതിരെ പരാതിയും കൊടുത്തിട്ടുണ്ട്. അതിന്മേൽ ജില്ലാ ജഡ്ജിയെ കൊണ്ട് അന്വേഷണവും നടത്തുന്നുണ്ട്. റിപ്പോർട്ട് തെറ്റാണെന്നത് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്താൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. CPM ക്രിമിനലുകളുടെ കൂടെ പോലീസും ചേർന്നിരിക്കുകയാണ്. കോൺഗ്രസിന്റെ 3 ഓഫീസ് ബോംബെറിഞ്ഞു, 4 ഓഫീസുകൾ കത്തിച്ചു. സ്വകാര്യ സ്വത്ത് നശിപ്പിക്കുന്നതിനെതിരെ നിയമമുണ്ടെങ്കിലും പോലീസ് കേസെടുക്കുന്നില്ല. തൊടുപുഴയിലെ കോൺഗ്രസ് പ്രവർത്തകന്റെ കണ്ണ് നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ്. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റെ കാല് തല്ലിയൊടിച്ചിട്ടും ജാമ്യമുള്ള കേസെടുത്തത് CPM ക്രിമിനലുകളെ വിടുകയാണ്. പടുകുഴിയിൽ നിന്ന് മുഖ്യമന്ത്രിയെ രക്ഷിക്കാനാണ് കലാപശ്രമമെന്നും VD സതീശൻ ആരോപിക്കുന്നു. കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് പോയാലോ എന്ന് താൻ ആലോചിക്കുകയാണെന്നും VD സതീശൻ പരിഹാസ രൂപേണ പറഞ്ഞു. എറണാകുളത്തും തിരുവനന്തപുരത്തും തന്നെ കാലുകുത്താൻ അനുവദിക്കുന്നില്ലെന്നാണ് DYFA ജില്ലാ സെക്രട്ടറിമാർ പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ കൊല്ലുമെന്ന് പറയുന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. സർക്കാരിനെതിരായുള്ള സമരം കൂടുതൽ ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകും. സർക്കാരിന്റെ വീഴ്ചകൾ തുറന്നുകാട്ടാൻ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തും. വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച മൂന്നാമത്തെയാളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണെന്ന ചോദ്യത്തിന് മറുപടിയായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അയാൾ എവിടെയാണെന്നറിയില്ല. നേതൃത്വത്തിന്റെ അറിവോടെയല്ല വിമാനത്തിൽ പ്രതിഷേധം നടന്നത്. മുൻപ് നിലപാടുകളിൽ നിന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മലക്കം മറിഞ്ഞിരിക്കുകയാണ്. VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി വിമാനത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം പ്രതിഷേധം നടന്നെന്നാണ് കോടിയേരി നേരത്തെ പറഞ്ഞത്. EP ജയരാജനും ഇതേ കാര്യം ആവർത്തിച്ചു. പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നിർദ്ദേശം കിട്ടിയപ്പോഴാണ് ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും മദ്യപിച്ചാണ് പ്രതിഷേധക്കാർ വന്നതെന്നും EP ജയരാജൻ പറഞ്ഞത്. മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയ ശേഷമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചത്. വിമാനത്തിനുള്ളിലെ വീഡിയോ വിമാന കമ്പനി പരിശോധിക്കട്ടെ. വിമാന കമ്പനി മാനേജറുടെ നടപടി തെറ്റാണെന്ന് ബോധ്യമായതിനാലാണ് ഇൻഡിഗോ അന്വേഷണം പ്രഖ്യാപിച്ചത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ലോക കേരള സഭയിൽ പങ്കെടുക്കാത്തത്. തങ്ങളുടെ മനസ്സ് അത്രയും വിശാലമല്ലെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള.